പുൽവാമ സംഭവവുമായി ബന്ധപ്പെട്ട് മുൻ ജമ്മുകാശ്മീർ ഗവർണർ സത്യപാൽ മാലിക് നടത്തിയ വെളിപ്പെടുത്തൽ, അത് ഇന്ത്യൻ മാധ്യമങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, അത് വലിയ ചോദ്യമായി അവശേഷിക്കുന്നുണ്ട്. ശശി തരൂർ ഇതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരുന്ന ദ വയർ ചാനലിൽ മുൻ ജമ്മുകാശ്മീർ ഗവർണർ സത്യപാൽ മാലിക് കരൺ താപ്പറുമായി നടത്തിയ അഭിമുഖത്തിലെ അത്ഭുതപ്പെടുത്തുന്ന വെളിപ്പെടുത്തലുകൾ ചുരുക്കത്തിൽ ഇവയാണ്. 1. CRPF തങ്ങളുടെ ഉദ്യോഗസ്ഥരെ എയർലിഫ്റ്റ് ചെയ്യാൻ വിമാനം ആവശ്യപ്പെട്ടു. ഇത് ആഭ്യന്തര മന്ത്രാലയം നിരസിച്ചു. തെരഞ്ഞെടുത്ത പാത സുരക്ഷിതമാക്കിയിട്ടില്ല. വാഹനവ്യൂഹത്തെ ആക്രമിക്കാൻ സാധ്യതയുള്ള 8-10 ലിങ്ക് റോഡുകളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുത്ത പാത സുരക്ഷിതമായിരുന്നില്ല. വാഹനവ്യൂഹത്തെ ആക്രമിക്കാൻ സാധ്യതയുള്ള 8-10 ലിങ്ക് റോഡുകളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല. പാകിസ്ഥാനിൽ നിന്നുള്ള 300 kg RDX വഹിച്ച കാർ ജമ്മുകാശ്മീരിലേക്ക് പ്രവേശിക്കുകയും 10 ദിവസങ്ങളോളം തടസ്സമില്ലാതെ കറങ്ങുകയും ചെയ്തു. കഴിവില്ലായ്മയോ അശ്രദ്ധയോ? ആലോചിച്ച് നോക്കണം. പാകിസ്ഥാനിൽ നിന്നുള്ള 300 kg RDX വഹിച്ച കാർ ജമ്മുകാശ്മീരിലേക്ക് പ്രവേശിക്കുകയും 10 ദിവസങ്ങളോളം തടസ്സമില്ലാതെ ജമ്മുകാശ്മീരിൽ കറങ്ങി നടക്കുകയും ചെയ്തു. ഇത്രയും സുരക്ഷാ സംവിധാനമുള്ള സ്ഥലങ്ങളിലാണ് ഇത്, ആലോചിക്കണം. അത് കണ്ടെത്താൻ ഇതിനനുസരിച്ച് കഴിയാതിരുന്നതാണോ, അല്ലെങ്കിൽ അത് ബോധപൂർവം കറങ്ങാൻ അനുവാദം കൊടുത്തതാണോ? ഇത് ചോദ്യം അവശേഷിക്കുന്നുണ്ട്. രഹസ്യാന്വേഷണം, സുരക്ഷാ വീഴ്ചകളെക്കുറിച്ച് ഗവർണർ മാലിക് പ്രധാനമന്ത്രിയോടും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനോടും പറഞ്ഞു. അവർ അദ്ദേഹത്തോട് അതിനെക്കുറിച്ച് പരസ്യമായി സംസാരിക്കരുതെന്ന് നിർദ്ദേശം നൽകി. അടുത്തത് 5. Article 370 റദ്ദാക്കുന്നതിന് ഭരണഘടനാപരമായി ജമ്മുകാശ്മീർ ഗവൺമെൻറ്റിൻ്റെ അനുമതി നൽകേണ്ടിയിരുന്നത് ഗവർണറായിരുന്നെങ്കിലും അദ്ദേഹത്തെ വിവരം അറിയിച്ചത് അവസാന നിമിഷം മാത്രമായിരുന്നു. 6. ജമ്മുകാശ്മീരിനെ ഒരു സംസ്ഥാനത്തു നിന്ന് കേന്ദ്രഭരണ പ്രദേശമായി തരം താഴ്ത്തിയത് കാശ്മീരി അഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന അനാവശ്യമായ അപമാനമാണെന്ന് ഗവർണർ മാലിക്കിന് തോന്നി. ഇതെല്ലാം നമ്മുടെ രാഷ്ട്രത്തിന് ആശങ്കയുണ്ടാക്കേണ്ട രാജ്യസുരക്ഷയുടെ വിഷയങ്ങളാണ്. എന്തുകൊണ്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതുപോലൊരു ഗുരുതരമായ വിഷയം റിപ്പോർട്ട് ചെയ്തില്ല? പ്രധാനമന്ത്രിയുടെ ഇക്കാര്യത്തിലുള്ള അജ്ഞതയെക്കുറിച്ചും അഴിമതിയോടുള്ള അഡ്ജസ്റ്റ്മെൻറ്റിനെക്കുറിച്ചും ഗവർണർ മാലിക്കിൻ്റെ സ്ഥിരീകരിക്കാത്ത പ്രസ്താവനകൾ ഞാൻ ഒഴിവാക്കുന്നു. കാരണം അവ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമായി തള്ളിക്കളയാം. എന്നാൽ ജമ്മുകാശ്മീരിലെ ഇന്ത്യൻ സർക്കാരിൻ്റെ അധികാരം വിനിയോഗിക്കുക എന്ന ഉത്തരവാദിത്തമുള്ള ഗവർണർ ഒരു ദേശീയ ദുരന്തത്തിന് തൻ്റെ മേലധികാരികളെ കുറ്റപ്പെടുത്തുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നത് ഒന്നുകിൽ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ മനഃപൂർവ്വം കടമ മറക്കുകയോ അല്ലെങ്കിൽ നിയമവിധേയമല്ലാത്ത സെൻസർഷിപ്പിൻ്റെ തെളിവോ ആണ്. മാധ്യമങ്ങളെ ഈ വിധത്തിൽ കൈകാര്യം ചെയ്യാൻ സർക്കാരിന് കഴിയുമെങ്കിൽ സ്വതന്ത്ര മാധ്യമങ്ങളുള്ള ജനാധിപത്യമാണ് നമ്മൾ അവകാശപ്പെടുന്നത് അവസാനിപ്പിക്കണം. ഈ ദുരന്തത്തിൻ്റെ പിന്നാമ്പുറ സംഭവ കഥകൾ അടിച്ചമർത്തുന്നത് ദേശീയ സുരക്ഷാ താൽപ്പര്യമല്ല, ഭരണകക്ഷിയുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ മാത്രമാണ്. പരാജയം സത്യസന്ധമായി അംഗീകരിക്കുന്നതിനും തിരുത്ത നടപടിക്കും വേണ്ടി മാധ്യമങ്ങൾ ഇന്ത്യൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണം. രക്തസാക്ഷികളായ 40 ജവാന്മാർ മടങ്ങിവരില്ല, പക്ഷേ അവരുടെ കുടുംബവും നമ്മുടെ രാജ്യവും സത്യം അറിയേണ്ടതുണ്ട്. ഇതാണ് ശശി തരൂരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സത്യപാൽ മാലിക്കിൻ്റെ വെളിപ്പെടുത്തൽ ഇന്ത്യ ഞെട്ടിയ വെളിപ്പെടുത്തലായിരുന്നു. പക്ഷേ മാധ്യമങ്ങൾ അതിന് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ല. കാരണം മാധ്യമങ്ങൾ പൂർണ്ണമായും മോഡിക്ക് അല്ലെങ്കിൽ BJPക്ക് അട്ടിമപ്പണി ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതിന് ഇതിൽ പരം തെളിവ് മറ്റൊന്ന് ആവശ്യമില്ല. ഈ സംഭവം കഴിഞ്ഞതിന് അല്ലെങ്കിൽ സത്യപാൽ മാലിക്കിൻ്റെ വെളിപ്പെടുത്തൽ വന്നതിന് ശേഷമാണ് UPയിൽ ആദിഖ് അഹമ്മദ് കൊല്ലപ്പെടുന്നത്. അത് വലിയ വാർത്തയായി മാറുകയും അത് ദേശീയ മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കി മാറ്റുകയും അതിന് പിറകെ എല്ലാ മാധ്യമങ്ങളും ഓടുകയും ചെയ്യുന്നു എന്നത് മറ്റേത് മറച്ചു പിടിക്കാരാണോ ഇത് എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. ആ ചോദ്യം ചോദിച്ചത് മറ്റാരുമല്ല ദ വയർ എന്ന ഓൺലൈൻ മാധ്യമത്തിൻ്റെ ഓൺലൈൻ പോർട്ടലിൻ്റെ സ്ഥാപകനും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ സിദ്ധാർത്ഥ് വരദരാജൻ തന്നെയാണ്. അദ്ദേഹം അത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ആ വികാരം പ്രകടിപ്പിച്ചത്. അത് KK ഷാഗിന റീപോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് വായിച്ചാൽ എന്താണ് ഇതിന് പിറകിൽ നടക്കുന്ന കള്ളക്കളികൾ എന്ന് മനസ്സിലാകും. അത് മറക്കാനാണ് ഇത് എന്ന് തോന്നൽ ഉറപ്പായും ഉണ്ടാകും. ഈ സത്യവാൻ മാലിക്കിൻ്റെ ഈ വെളിപ്പെടുത്തലിനെ സാധൂകരിക്കുന്ന ചില പരാമർശങ്ങളും വെളിപ്പെടുത്തലുകളും പിന്നീട് വന്നിട്ടുണ്ട്. മുൻ കരസേനാ മേധാവിയുടെ വെളിപ്പെടുത്തലാണ് അതിൽ ഏറെ പ്രാധാന്യം. അത് നമുക്ക് എന്താണ് എന്ന് നോക്കാം. ആ വാർത്ത എങ്ങനെയാണ്? പുൽവാമ ഭീകരാക്രമണത്തിന് ഉത്തരവാദി കേന്ദ്ര സർക്കാർ.
ഇന്റലിജൻസിന്റെ പരാജയമാണ് ജവാന്മാരുടെ ജീവനെടുത്തത്, മുൻ കരസേന മേധാവി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, പുൽവാമ ഭീകര ആക്രമണത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം നരേന്ദ്രമോദി സർക്കാരിനെന്ന് മുൻ കരസേനാ മേധാവി ജനറൽ ശങ്കർ റോയ് ചൗധരി. ഇന്റലിജൻസ് വിഭാഗത്തിന്റെ വീഴ്ചയാണ് ജവാന്മാരുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമെന്നും വീഴ്ചയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിന് ഒളിച്ചോടാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ദ ടെലഗ്രാഫ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇന്ത്യയുടെ 18-ാമത് കരസേനാ മേധാവിയായിരുന്ന ചൗധരിയുടെ പരാമർശം. 2019-ലെ പുൽവാമ ആക്രമണത്തിന്റെ പ്രാഥമിക ഉത്തരവാദി കേന്ദ്ര സർക്കാരാണ്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ നിർദ്ദേശം സ്വീകരിക്കുന്ന പ്രധാനമന്ത്രിയാണ് അതിന് ഉത്തരവാദി. 100% രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പരാജയമാണ് പുൽവാമയിൽ സംഭവിച്ചത്. 40 ജവാന്മാരാണ് അവിടെ കൊല്ലപ്പെട്ടത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. CRPF ജവാന്മാർ വ്യോമമാർഗം സഞ്ചരിച്ചിരുന്നുവെങ്കിൽ അപകടം ഒഴിവാക്കാമായിരുന്നു. 2500 സൈനികരെ വെച്ച് 78 വാഹനങ്ങളാണ് റോഡിലൂടെ യാത്ര ചെയ്തത്. അതും പാക് അതിർത്തിയോട് ചേർന്ന യാത്ര ചെയ്യേണ്ടി വന്നത് അനുവദിക്കാൻ പാടില്ലായിരുന്നു. ഇത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വീഴ്ചയായി മാത്രമേ കണക്കാക്കാൻ സാധിക്കൂ എന്നും ചൗധരി ദ ടെലഗ്രാഫ് പത്രത്തിന് നൽകിയ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതിനകത്ത് എന്തോ ഉണ്ട്, കാര്യങ്ങളിൽ അത്ര സുഗമമല്ല, ഇതൊരു ഗൂഢാലോചനയാണോ എന്ന സംശയം പൊതുവെ ഉയർന്നു വന്നിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കൾ ഇത് സംബന്ധിച്ച് പ്രതികരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എങ്കിലും അത് ഒരു ദേശീയ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരുവാൻ അവർക്ക് കഴിയുന്നില്ല, അതിന് മാധ്യമങ്ങൾ അവരോടൊപ്പം നിൽക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മോദിക്ക് അടിമകളായി ഇന്ത്യയിലെ മാധ്യമങ്ങൾ മാറിയിരിക്കുന്നു. എന്നാൽ കേരളത്തിലെങ്കിലും അത് സജീവ ചർച്ചയായി മാറേണ്ടതായിരുന്നു, പക്ഷേ കേരളത്തിലും അത് സജീവ ചർച്ചയായി മാറുന്നില്ല, ചെറിയ വാർത്തകളിൽ ഒതുക്കുകയാണ് ചെയ്യുന്നത് എന്നതും വളരെ ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ മെല്ലെ മെല്ലെയെങ്കിലും ഈ സംഭവം ഇന്ത്യ ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമായി, രാഷ്ട്രീയ പ്രശ്നമായി മാറും എന്ന് നമുക്ക് വിശ്വസിക്കാം.